മീങ്കര അണക്കെട്ടിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ തന്നെ ഉൽപ്പാദന രംഗത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ മത്സ്യക്കുഞ്ഞ് വളർത്തലടക്കം ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ്. സ്വാഭാവികമായും ഈ മേഖലയ്ക്കകത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അല്ലേ. അതിനോടൊപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്നത് ജലാശയത്തിൽ ഇത് കൊണ്ടുപോയിട്ടുമ്പോൾ ജലാശയത്തിൽ നമ്മൾ മാത്രമല്ല എല്ലാവരും വരും, സാധാരണക്കാരായ മനുഷ്യർ വരും, ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ആളുകൾ വരും. അപ്പോൾ ഇങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ നാട്ടിലുള്ള കുറേ മനുഷ്യർക്ക് അതിലൂടെ മത്സ്യത്തെ പിടിക്കാൻ ഉപയോഗിക്കാൻ ഒക്കെ സാധ്യമാകുന്നു. സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനവും ആ തരത്തിൽ തന്നെ വീക്ഷിച്ചു പോകാൻ നമ്മുടെ സമൂഹവും ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കോവിഡിൻ്റെ സമയത്താണ് സുഭിക്ഷ കേരളം പദ്ധതി ഏറ്റവും ശക്തമായ രീതിയിൽ കാർഷിക മേഖലയെ ആകെ കോർത്തിണക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ നമ്മുടെ കേരള സംസ്ഥാനത്ത് സാധിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. വീട്ടിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറി, ഇതൊന്നും നമ്മളെ ശരിക്കും പഠിപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷെ നമ്മളൊക്കെ ഇത് പഠിപ്പിക്കേണ്ടാത്ത കാര്യമായിട്ട് പോലും നമ്മുടെയൊക്കെ സ്വഭാവവും രീതിയും ഒക്കെ വല്ലാതെ മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കറുപ്പേഷ് അധ്യക്ഷയായി. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി, വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.